നമസ്കാരം. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ ഈ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഭീതിജനകമായ രീതിയിൽ ഉയർന്നു പോകുന്ന ഒരു അവസ്ഥാന്തരമാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മാത്രം 12,100 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,541 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ മാത്രം കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൊട്ടുപിന്നാലെ തന്നെ കോഴിക്കോട് 1,358, തൃശൂർ 1,240, പാലക്കാട് 1,183, കൊല്ലം 1,112, എറണാകുളം 1,105, തിരുവനന്തപുരം 1,099, കണ്ണൂർ 782, ആലപ്പുഴ 683, കാസർഗോഡ് 593, കോട്ടയം 568, പത്തനംതിട്ട 299, വയനാട് 276, ഇടുക്കി 261 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,18,047 സാമ്പിളുകളായിരുന്നു പരിശോധനയ്ക്ക് പരിശോധിച്ചിരുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.25 ആണ്. ഇന്നലത്തെ അത് തന്നെയാണ്, അത് കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൂട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, TrueNAT, POCT, PCR, RT, ALAMP, ആന്റിജൻ പരിശോധന എന്നിവ ഇതുവരെ ആകെ 2,35,56,158 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 76 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ മരണം 13,716 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 76 പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നിട്ടുള്ളത്. 11,268 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. 698 പേരുടെ സമ്പർക്കരോടെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമ്പർക്ക രോഗബാധിതരുള്ളത്. 1,470 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ സമ്പർക്കബാധയുള്ളത്. കോഴിക്കോട് 1,334, തൃശൂർ 1,230, പാലക്കാട് 748, കൊല്ലം 1,103, എറണാകുളം 1,092, തിരുവനന്തപുരം 995, കണ്ണൂർ 693, ആലപ്പുഴ 668, കാസർഗോഡ് 579, കോട്ടയം 539, പത്തനംതിട്ട 219, വയനാട് 269, ഇടുക്കി 252 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ 63 ആരോഗ്യ പ്രവർത്തകർക്കായിരുന്നു സംസ്ഥാനത്ത് ഈ ദിവസം രോഗം ബാധിച്ചിട്ടുള്ളത്. കണ്ണൂർ 18, കാസർഗോഡ് 10, തൃശ്ശൂർ 7, എറണാകുളം 6, കൊല്ലം പാലക്കാട് 5 വീതം, തിരുവനന്തപുരം കോട്ടയം 3 വീതം, പത്തനംതിട്ട ഇടുക്കി വയനാട് 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കായിരുന്നു രോഗം ബാധിച്ചിരുന്നത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 11,551 പേർക്ക് രോഗമുക്തി നേടുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗമുക്തിയുള്ളത്. 1,254 പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗമുക്തി ഉണ്ടായിട്ടുള്ളത്. തൊട്ടുപിന്നിൽ കൊല്ലം 1,289, പത്തനംതിട്ട 413, ആലപ്പുഴ 685, കോട്ടയം 438, ഇടുക്കി 285, എറണാകുളം 1,082, തൃശ്ശൂർ 1,528, പാലക്കാട് 1,037, മലപ്പുറം 1,295, കോഴിക്കോട് 897, വയനാട് 300, കണ്ണൂർ 538, കാസർഗോഡ് 510 എന്നിങ്ങനെയാണ് രോഗമുക്തി ഉണ്ടായിട്ടുള്ളത്. ഇതോടെ 1,04,039 പേർക്കാണ് ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 2,85,460 പേർ ഇതുവരെ കോവിഡിൽ നിന്നും സംസ്ഥാനത്ത് മുക്തി നേടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 396,826 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 372,279 പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലും 24,547 പേർ ആശുപത്രിയിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. 2,018 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. TPR 6 താഴെയുള്ള 143 TPR 6 12 ഇടയിൽ 510, TPR 12 18 ഇടയിൽ 293, TPR 18 മുകളിലുള്ള 88 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് നിലവിലുള്ളത്. ഏതായാലും സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ ഭീതിജനകമായ രീതിയിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാന്തരം തന്നെയാണ് നിലവിലുള്ളത്. മൂന്നാം തരംഗമാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാം തരംഗം ഉടനടി സംസ്ഥാനത്ത് എത്തുമെന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്.